തരാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ഫോണിലുള്ള ഫോട്ടോകൾ റിക്കവർ ചെയ്യുക നിങ്ങൾ ഡിലീറ്റ് ചെയ്ത ഫോട്ടോകൾ റിക്കവർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഒരു ആപ്പും ഒരു വെബ്സൈറ്റും ഞാൻ ഈ റിക്കവർ ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞു തരാം അപ്പോൾ അത് കാണുന്ന എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്ക് കുടുംബക്കാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ തന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഫോട്ടോകൾ റിക്കവർ ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ സെറ്റിംഗ്സ് എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അപ്പോൾ എല്ലാ ഫോണുകളിലും ഉണ്ടാകുന്ന ഒരു ആപ്ലിക്കേഷനാണ് സെറ്റിംഗ്സ് അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് ഈ റിക്കവർ ചെയ്യാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങളുടെ ഫോണിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്നാൽ നിങ്ങൾക്ക് ഞാൻ രണ്ട് ട്രിക്ക് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങളുടെ ഫോണിൽ രണ്ട് ട്രിക്ക് നിങ്ങൾ വർക്കാകുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക അപ്പോൾ ഏതായാലും ഞാനിവിടെ ആദ്യം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ ഇനി നിങ്ങൾ കുറച്ച് അടിയിലേക്ക് പോവുക കുറച്ച് അടിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോറേജ് ആൻഡ് USB നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഇത് ടച്ച് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങളുടെ സ്പേസും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ ഓരോ ആപ്സിൻ്റെ സ്പേസ് ഇമേജിൻ്റെ സ്പേസ് അപ്പോൾ ഇതിൽ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലോർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ ഇത് നിങ്ങൾ ടച്ച് ചെയ്യുക അപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ കുറച്ച് അടിയിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തംബ്നെയിൽസ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഫയലാണ് ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ സ്ക്രീൻഷോട്ടും അതേമാതിരി നിങ്ങളുടെ വീഡിയോയിൽ നിന്ന് എടുത്ത സ്ക്രീൻഷോട്ടും എല്ലാ സ്ക്രീൻഷോട്ടും അതേമാതിരി നിങ്ങൾ ഡിലീറ്റ് ചെയ്ത ഫോട്ടോകളും എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതെല്ലാം എൻ്റെ അടുത്ത് ഉള്ളതുമുണ്ട് ഡിലീറ്റ് ചെയ്തതുമുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ഫോട്ടോ ഞാൻ ഇവിടെ റിക്കവർ ചെയ്യുകയാണ് അപ്പോൾ നല്ലൊരു ഫോട്ടോ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ഇത് മുമ്പ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ ഫോണിൽ കുറച്ച് ഫോട്ടോകൾ ഉള്ളത് അപ്പോൾ ഏതായാലും ഞാൻ ഏതെങ്കിലും ഒരു ഫോട്ടോ ഇതിനൊക്കെ റിക്കവർ ചെയ്യുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾ പ്രസ് ചെയ്ത് പിടിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാൻ സാധിക്കും 3 ഡോട്ട് ഇത് ക്ലിക്ക് ചെയ്യുക ഇവിടെ കോപ്പി 2 നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളിത് കോപ്പി 2 എന്ന് കൊടുക്കുക അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഏത് ഫയലിലാണ് നിങ്ങൾക്ക് ഇത് കൊടുക്കേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഫോൾഡർ ന്യൂ ഫോൾഡർ ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ഞാനിവിടെ ഇൻ്റർ സ്റ്റോറേജ് കൊടുത്ത് നേരെ കോപ്പി ചെയ്യുകയാണ് അപ്പോൾ ഞാൻ കോപ്പി എന്ന് കൊടുത്തു ഇനി ഞാൻ എൻ്റെ ഗാലറിയിലേക്ക് ഒന്ന് പോയി നോക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഗാലറിയിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു ഫോട്ടോ ഇതാണ് ഞാനിപ്പോൾ ഇവിടെ റിക്കവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാ ഫോട്ടോകളും നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് സെലക്ട് ആൾ എന്ന് കൊടുത്ത് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതാണ് സെറ്റിംഗ്സിൽ പോയി 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെലക്ട് ആൾ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് എല്ലാം റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഇനി രണ്ടാമത്തെ ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ രണ്ടാമത്തെ ട്രിക്ക് നിങ്ങൾ ഫയൽ മാനേജർ എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതിലാണ് രണ്ടാമത്തെ ട്രിക്ക് ഉള്ളത് അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഇൻറ്റർ സ്റ്റോറേജ് ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ എൻ്റെ ഫോണിൽ ഈ റൈറ്റ് സൈഡിൽ ഏറ്റവും മടിയിലായിട്ട് 3 ഡോട്ട് ഉണ്ട് അപ്പോൾ ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളുടെ എവിടെയാണ് ഡോട്ട് ഉള്ളത് എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട് സെലക്ട് ഫയൽ ഓർ ഫോൾഡർ പിന്നെ ഷോ ഹിഡൻ ഫയൽസ് പിന്നെ ഷോർട്ട് എന്നുമുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ കൊടുക്കേണ്ടത് ഷോ ഹിഡൻ ഫയൽസ് എന്ന് കൊടുക്കുക അപ്പോൾ ഇവിടെ ഒരുപാട് ഫയൽസ് കാണാത്തതായിട്ട് വരും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ലൈറ്റ് ആയിട്ടുള്ള ഫയൽസാണ് ഇവിടെ ഹൈഡ് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഫയൽസൊക്കെ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ തംബ്നെയിൽസ് എന്ന് കാണാൻ സാധിക്കും നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടതുമാതിരി തന്നെ ഇവിടെ ഒരുപാട് നിങ്ങളുടെ ഒരുപാട് ഫോട്ടോകൾ ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇത് നിങ്ങൾ നോക്കി ഏത് ഫോട്ടോ നിങ്ങൾക്ക് റിക്കവർ ചെയ്യേണ്ടതെന്ന് നോക്കുക അപ്പോൾ എനിക്ക് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്തെടുക്കുകയാണ് ഇത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കട്ടാണെങ്കിൽ കട്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കോപ്പി ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് കോപ്പി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ് അപ്പോൾ ഏതായാലും ഇങ്ങനെയാണ് ഫോട്ടോകൾ റിക്കവർ ചെയ്യുന്നത് അപ്പോൾ എനിക്കറിയാവുന്ന സിമ്പിൾ മെത്തേഡായ 2 ട്രിക്കുകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനെയാണ് നിങ്ങളുടെ ഫോണിലുള്ള ഫോട്ടോകൾ റിക്കവർ ചെയ്യുന്നത് അപ്പോൾ ഒരു ആപ്പും ഒരു വെബ്സൈറ്റും നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് എൻ്റെ ഫോൺ എൻ്റെ കയ്യിലുള്ള ഫോൺ ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ഫോണിലൊക്കെ എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല അപ്പോൾ ഏതായാലും എൻ്റെ മാറ്റ ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ഫോട്ടോകളൊക്കെ റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് 2 ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ 2 ട്രിക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഏതായാലും
ഷെയർ ചെയ്തിരിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മൾ ഇതുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക, എങ്കിൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പൊ എന്തായാലും ഇനി പുതിയൊരു വീഡിയോ കാണാം. ബിഗ് ബൈ.